കിമിൻ്റെ കാറ്റഗറി റാങ്ക് വന്നതിൽ പിന്നെ ഒരുപാട് സംശയങ്ങളാണ്. ഈ കാറ്റഗറി റാങ്ക് അനുസരിച്ച് കോളേജുകൾ എം ബി ബി എസിനോ ബി ഡി എസിനോ അഡ്മിഷൻ ലഭിക്കുമോ? ഇന്നലെ ഓൾറെഡി നമ്മൾ ഗവൺമെൻറ് കോളേജുകളിൽ കഴിഞ്ഞ വർഷം ലഭിച്ച അവസാന കാറ്റഗറി റാങ്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോളൂ. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോയിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഓരോ ദിവസവും നമ്മൾ ചാനലിൽ ഓരോരോ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ്. കാരണം നിങ്ങളെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും, ഓപ്ഷൻ രജിസ്ട്രേഷനിലൊക്കെ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നിങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ ലൈക്ക് ബട്ടണും അമർത്തിയേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡോക്ടർ മൂപ്പൻസിൽ 8604 അവസാന റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്നത്. 454 മാർക്കുള്ള വിദ്യാർത്ഥിയാണ്. മാർക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നീട് ബാക്ക്വേർഡ് ഹിന്ദു അല്ലസിൽ 8292 അവരുടെ കാറ്റഗറി റാങ്ക് 248 ആയിരുന്നു. മൂപ്പൻസിൽ 8265 കാറ്റഗറി റാങ്ക് 58 ദീപര കമ്മ്യൂണിറ്റി. ഈവ മൂപ്പൻസിൽ തന്നെ 8604 ആയിരുന്നു, 1125 കാറ്റഗറി റാങ്ക്. ഇനി കെഎംസിടിയിലാണ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പോയിരിക്കുന്നത്, 9295 83rd കാറ്റഗറി ആയിരുന്നു. ഇതെല്ലാം സെക്കൻഡ് എൻറോൾമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. മുസ്ലിം പോയിരിക്കുന്നത് ശ്രീനാരായണയിലാണ്, 9521 2586. ഇനി എം എം കാറ്റഗറി അല്ല, ഇത് എം യു എന്നുള്ള കാറ്റഗറിയാണ് പോയിരിക്കുന്നത്. വി കെ വിശ്വകർമ്മ പി കെ ദാസിലായിരുന്നു, 10446 200 കാറ്റഗറി റാങ്ക്. എ സി അഥവാ ഓൾ ക്രിസ്ത്യൻ പോയിരിക്കുന്നത് മൗണ്ട് സിയോണിലാണ്, 11168 1398 ആയിരുന്നു അവരുടെ റാങ്ക്. പിന്നീട് ലാറ്റിൻ കത്തോലിക്ക് പോയിരിക്കുന്നത് പി കെ ദാസിലാണ്, 11186 232 കാറ്റഗറി. ഇ ഡബ്ല്യു എസ് പോയിരിക്കുന്നത് ഡോക്ടർ മൂപ്പൻസിലാണ്, 12907 ആയിരുന്നു അവരുടെ റാങ്ക്, 675 കാറ്റഗറി. എസ് സി പോയിരിക്കുന്നത് പി കെ ദാസിലാണ്, 12954 299 റാങ്ക്. എസ് സികാർക്കൊന്നും പ്രൈവറ്റ് കോളേജുകൾ, എസ് സി എസ് ടി അതേപോലെ ഒ ഇ സി വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്കൊന്നും പ്രൈവറ്റ് കോളേജുകൾ പഠിക്കുകയാണെങ്കിലും ഫീസ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി പോയിരിക്കുന്നത് ഡോക്ടർ മൂപ്പൻസിലാണ്, 13680 24 കാറ്റഗറി. കുടുംബ വിഭാഗം പി കെ ദാസിലായിരുന്നു, 14875 25 കാറ്റഗറി. എസ് ടി കാറ്റഗറി പോയിരിക്കുന്നത് 21268 പി കെ ദാസ് ഒറ്റപ്പാലം, 62 കാറ്റഗറി. എൻ ആർ ഐ പോയിരിക്കുന്നത് 31624 725 അവരുടെ കാറ്റഗറി. അവർക്ക് ഒരു പാസ് മാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വിട്ടുപോയെന്നാണ് എം എം മുസ്ലിം മൈനോറിറ്റിയിലുള്ള കോളേജുകൾ. അലസർ കോളേജിൽ പോയിരിക്കുന്നത് 11751 3146 അവിടെ എം എം റാങ്ക്, അവർക്ക് എം എം എന്ന് പറയുന്ന റാങ്ക് ഉണ്ടാവും. ഇതാണ് കഴിഞ്ഞ 2022 അവസാന കാറ്റഗറിയിൽ ലഭിച്ചിരിക്കുന്ന റാങ്ക്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു കോളേജ് ചൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ഉണ്ട്, ഫസ്റ്റ് ഫസ്റ്റ് കൊടുത്തിട്ട് വരിക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ഫസ്റ്റ് കൊടുക്കുക, നിങ്ങളുടെ റാങ്കൊക്കെ അവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് ഒരു 50 റാങ്കാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് കോളേജാണ് ഓപ്ഷൻ കൊടുക്കുക, ഫസ്റ്റ് കോഴിക്കോട് കൊടുക്കും, പിന്നീട് നിങ്ങൾ ട്രിവാൻഡ്രം കൊടുക്കും, പിന്നെ കോട്ടയം കൊടുക്കും, ആ രീതിയിലല്ലേ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. പ്രൈവറ്റ് കോളേജുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏതാണോ ഫസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എം എസ് സിയോ പുഷ്പഗിരിയോ അല്ലെങ്കിൽ ഡോക്ടർ സാമുവലോ, ഏതാണോ നിങ്ങൾ അമല കോളേജാണെങ്കിൽ അത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് അങ്ങനെ താഴേക്ക് വരാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കുന്നതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് ഓപ്ഷനിൽ പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. വീഡിയോ ഒന്ന് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടും. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.